ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബർഗർ റെസിപ്പിയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എഗ്ഗ് എടുത്തിട്ടുള്ളത് നമുക്ക് മയണൈസ് ഉണ്ടാക്കിയെടുക്കാനാണ്. മയണൈസിന് വേണ്ടിയിട്ട് എൻ്റെ യോക്സ് റിമൂവ് ചെയ്ത് എഗ്ഗ് വൈറ്റ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പം 3 എഗ്ഗിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നുള്ള ഉപ്പ് മതി. ഇനി നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഓയിൽ ആഡ് ചെയ്ത് ഒന്നുകൂടെ തന്നെ നല്ല തിക്കാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിൽ ഒരു 1/2 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ അടിച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇത് നന്നായി തിക്കാവുന്ന വരെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടും അപ്പോൾ ബാക്കിയുള്ള ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയണൈസ് ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മയണൈസ് ആണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ബണ്ണും അതുപോലെ തന്നെ 2 ലേസും വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ബണ്ണ് എടുത്തിട്ടുണ്ട്, അതുപോലെ 2 ലേസും എടുത്തിട്ടുണ്ട്. ഇത് ലേസ് ചെറിയ പാക്കാണ്, 5 രൂപയുടെ ചെറിയ പാക്കും പിന്നെ 2 ബണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ബണ്ണിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 ബണ്ണും സെൻറ്ററും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബണ്ണും ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലൈസ് ഉണ്ടല്ലോ, ഈ ലൈസ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല പൊടിച്ചെടുക്കാം. അപ്പോൾ രണ്ടും ഇതുപോലെ എടുത്ത് നല്ലോണം കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ല പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുക. ഓവറായിട്ട് തീരെ എന്താ പറയുക, നല്ല തരിതരി പോലെ ആവണ്ട, കുറച്ചിതാ ഈ ഒരു ലെവലിൽ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ബണ്ണിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ മയണൈസ് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. രണ്ടെണ്ണത്തിലും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ മയണൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും ഇതുപോലെ രണ്ട് സൈഡിലും നന്നായിട്ട് മയണൈസ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ലൈസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഈ 5 രൂപയുടെ ഈ ഒരു ചെറിയ പാക്കാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഈ പാക്കിലുള്ള ഫുള്ളും നമുക്ക് ഈ ഒരു ബണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം. Thank you.
ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എന്തായാലും മറ്റേതും മയണൈസൊക്കെ തേച്ച് ലൈസൊക്കെ ഉള്ളിലിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിടുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. ഓക്കെ, ഇതുപോലെ തന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.